ചക്കപ്രഥമനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചക്കയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ്. ധാരാളം ഫൈബർ കണ്ടൻറ്റുള്ള ഒരു നല്ല ഹെൽത്തി ഫ്രൂട്ടാണ് ചക്ക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ചക്കപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വരിക്ക ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. നിങ്ങളെടുക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പായസത്തിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇവിടെ പായസത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു കാൽ കപ്പോളം ചൗവരി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൗവരി ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ ശേഷം 2 കപ്പ് ചക്കപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുതിർത്ത ചൗവരി ഏകദേശം 1/2 ലിറ്റർ വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പായസത്തിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു വലിയ ഉണ്ട ശർക്കരയാണ് പാനിയാക്കി എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പായസത്തിൻ്റെ മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് ചക്കപ്പഴത്തിന് 1 കപ്പ് ശർക്കരപ്പാനി പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചക്കപ്പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉടച്ചു ചേർക്കാതെ ഇങ്ങനെ തന്നെയാണ് പായസത്തിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉടച്ചു ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്തൊന്നും ഉടച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പായസത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ തേങ്ങയുടെ 1/2 പാലും 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 പാൽ 1 കപ്പും 2/2 പാല് 2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. ഞാനിവിടെ കനം കുറച്ചരിഞ്ഞ ഏകദേശം 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുവന്ന് വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. പായസത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന തേങ്ങാക്കൊത്തിൻ്റെ അല്ലെങ്കിൽ കാഷ്യൂനട്ട്സിൻ്റെ കിസ്മിസിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാഷ്യൂനട്ട്സ് ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് കിസ്മിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട്സും കിസ്മിസും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഉരുളിയിൽ ബാക്കിയുള്ള അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ എടുക്കുമ്പോൾ കറുത്ത കളറിലുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല കളറ് കിട്ടും. കിട്ടുകയാണെങ്കിൽ കറുത്ത ശർക്കര തന്നെ എടുക്കാൻ നോക്കണം. ഇനി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച ശേഷം നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ശർക്കരപ്പാനി കുറുകി വരുന്നതുവരെ വരട്ടിയ ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരിയും കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെന്നില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ, നെയ്യ് ചേർത്തില്ലെന്ന് വെച്ച് കുഴപ്പമില്ല. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പായസത്തിന്. ഇപ്പം ഇത് ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ 2 കപ്പ് 2/2 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ 2/2 പാലൊന്ന് കുറുകി വരുന്നതുവരെ നമുക്ക് പായസം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങളെടുക്കുന്ന ശർക്കര ഉപ്പില്ലാത്തതാണെങ്കിൽ ഈ സമയത്ത് 2 നുള്ള് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടിയും ചുക്കുപൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. ഏലക്കായുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം പായസം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പതുക്കെ ഒന്ന് തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമ്മുടെ പായസം. ചക്ക പായസം ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരും. ദാ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ പായസം. ഇപ്പോൾ ചക്കയുടെ പീസസൊക്കെ ഒരുപാട് ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരു രക്ഷയില്ല. ചക്കപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.